ഒരിക്കലും താമര വിരിയില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ താമര വിരിയിച്ചു. ആ ഒരു നേട്ടത്തിനപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? പാർട്ടി അധികാരം രണ്ടാം തവണ അധികാരമേറ്റ് മോദിജി നടത്തിയ പ്രസംഗത്തിലും പാർട്ടിയുടെ അന്നത്തെ അധ്യക്ഷൻ ശ്രീ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിലും എന്താണ് പാർട്ടി പരമപ്രധാനമായിട്ട് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് BJP അതിൻ്റെ രാജ്യവ്യാപകമായിട്ടുള്ള വിജയം ആഘോഷിക്കുകയുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ശ്രീ മോദിജിയും അമിത്ഷാജിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ലക്ഷ്യം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പിന്നെന്താണ് മാറ്റി പറയാനുമില്ല. അന്തിമമായിട്ടുള്ള ലക്ഷ്യം അതുതന്നെയാണ്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 1% വോട്ടുള്ള ത്രിപുരയിൽ BJP ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ 16% വോട്ട് നിലവിലുള്ള BJP കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഹിന്ദുക്കളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എത്ര കണ്ട് കേരളത്തിൽ ആ മാറ്റം സാധ്യമാകും? ഹിന്ദുക്കളെ മാത്രമാണ് ഞങ്ങളെ വോട്ട് ചെയ്യുന്നത് എന്ന് എങ്ങനെ നിങ്ങൾക്ക് മുൻകൂറായിട്ട് പറയാൻ സാധിക്കുന്നു? വോട്ട് ചെയ്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവരെ മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം അവരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങള് അങ്ങനെ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസം അടിസ്ഥാനമാക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നവർ കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയം ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു ന്യൂനപക്ഷ ഒറ്റക്കെട്ടായ ന്യൂനപക്ഷ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും മുസ്ലിം മത ന്യൂനപക്ഷങ്ങളും അവരെ പ്രതിനിധാനം ചെയ്യുന്ന ശാക്തിക നിലപാടുകളും എങ്ങനെയാണിപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ക്രൈസ്തവ സമൂഹം അവരുടെ ഒരു ആദി പറഞ്ഞപ്പോൾ, അവരുടെ ഒരു ഗ്രീവൻസ് പറഞ്ഞപ്പോൾ എന്താണ് LDFും UDFും എടുത്ത നിലപാട്? മുസ്ലിം ഭീകരവാദികൾ സമാധാനപരമായി നടക്കുന്ന മഹല്ല് കമ്മിറ്റികളുടെ സമരത്തിൽ പോലും നുഴഞ്ഞു കയറി കലാപശ്രമം ഉണ്ടാക്കുന്നു എന്ന് നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞപ്പോൾ അതൊരു വിഷയമേ അല്ല കേരളത്തിൽ. പക്ഷേ ഞങ്ങളെ പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്ക് അയക്കുന്നു എന്ന ഒരു ക്രൈസ്തവ സമൂഹം അവരുടെ ഒരു വേദന പറഞ്ഞപ്പോൾ എന്ത് രാഷ്ട്രീയമാണ് എടുത്തത്? അപ്പോൾ ഇതിനകത്തൊക്കെ വിവേചനം വളരെ, നിലപാടുകളുടെ വൈരുദ്ധ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിനാകെ അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കോന്നിയിലൊക്കെ താങ്കൾ മത്സരിച്ചപ്പോൾ പരസ്യമായിട്ട് താങ്കൾ പിന്തുണച്ച സഭകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ആ സാഹചര്യം വരാൻ, പക്ഷേ അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചേർന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ആർജിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാനത്ത് BJP കഴിയുന്നില്ല? അല്ല, ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പല പാർട്ടികളിൽ പോയ ആളെ നിങ്ങൾ ഉപാധ്യക്ഷനാക്കിയില്ലെന്നാണോ? അങ്ങനെ ഉപാധ്യക്ഷനായ ആക്കിയ ആളെ പാർട്ടിയിൽ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയും AK നസീറും ഒക്കെ ഞങ്ങളുടെ ഭാരവാഹികളാണ്. അവർ പോകുന്ന സ്ഥലത്തെല്ലാം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ല നിലയിൽ അവരുടെ പ്രചാരണം നടത്താൻ കഴിയുന്നു. അതുകൊണ്ടാണല്ലോ അവരെ വന്ന് തടയുന്നത്. ഇപ്പോൾ AK നസീറും അബ്ദുള്ളക്കുട്ടിയും എന്തിനാണ് തടയുന്നത്? AK നസീറിനും അബ്ദുള്ളക്കുട്ടിക്കും പറയാനുള്ളത് മുസ്ലിം സമൂഹം കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർ പറയുന്നതിന് ഒരു വാല്യൂ ഇല്ലെങ്കിൽ അവരെ തടയേണ്ട ആവശ്യമില്ല. AK നസീറിനെ ആക്രമിച്ചു, അബ്ദുള്ളക്കുട്ടിയെ കയ്യേറ്റം ചെയ്തു, എന്താ കാരണം? അപ്പോൾ ഇതുപോലെ ധാരാളം ആളുകൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അമിത്ഷാ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ വിദേശ പ്രസംഗങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ താങ്കളുടെ പാർട്ടിക്കുള്ളിൽ പലരും പേരെടുത്ത് പറയുന്നില്ല, ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയാണ് പാർട്ടി എത്തിക്കുന്നത്? അല്ല, വിദ്വേഷ പ്രസംഗങ്ങൾ ചിലരെ ചില പൊതുയോഗങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ചില പാർട്ടി അംഗം പോലും അല്ലാത്ത TP സെൻകുമാർ അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ, ഇതൊക്കെ BJP കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ BJP പറയുന്നതായിട്ടാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്, അതെങ്ങനെ പാർട്ടി? അല്ല, ഞങ്ങളുടെ ഒരു പൊതു നിലപാട് സംസാരിക്കുന്ന ഭാഷ, ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര വിമർശനങ്ങൾ വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷേ ആ ഭാഷ ജനങ്ങൾക്ക് അരോചകമാവുന്നതാവരുതെന്ന് നിർബന്ധ ബുദ്ധി. അല്ല, ഭാഷയ്ക്കപ്പുറം ഞാൻ ചോദിക്കുന്നത് ചില ആളുകൾ പാർട്ടിയുടെ വക്താവ് ചമഞ്ഞ് സംസാരിക്കുന്നതും പ്രശ്നമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല. പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പെരുമാറ്റ ശൈലിയും പ്രസംഗവും എല്ലാം വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അക്കാര്യം ഞങ്ങൾ എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മറ്റു പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർ, ഇപ്പോൾ CPMന്റെ നേതാക്കന്മാർ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, അവഹേളനങ്ങൾ, പരാമർശങ്ങൾ, അതൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാരുടെ ഇടയിൽ അങ്ങനെ അത്ര വലിയ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല.